ഉമ്മൻചാണ്ടിയെ പോലൊരാൾ രാജ്യത്ത് വേറെയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ ജനപ്രതിനിധികൾ ജനകീയരാകാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ കണ്ടിട്ടാണെന്നും ഉമ്മൻചാണ്ടിയാകാനായിരുന്നു എല്ലാവരും ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ അധികായൻ, മുൻ മുഖ്യമന്ത്രി, ഏറ്റവും ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ജനകീയനായ നേതാവ് എന്ന വിശേഷണം അതൊരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഉമ്മൻചാണ്ടിയെ പോലൊരു മറ്റൊരു നേതാവ് രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്. സമാനതകളില്ലാത്ത നേതാവാണ്. രാജ്യത്തോടത്തിൽ ഇത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചൊരാൾ, ഇത്രമാത്രം യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ, കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലെ ഇടവഴികൾ പോലും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. കാരണം അത്രമാത്രം തുടങ്ങിയ കാലത്ത് ലോറിയിലും ബസ്സിലും സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലും കാറിലും എല്ലാം കയറി അദ്ദേഹത്തുമായിരുന്നു. ഏത് പാതിരാത്രിക്ക് അദ്ദേഹത്തെ കാണാമായിരുന്നു. ഏത് പാതിരാത്രി വന്ന് അർദ്ധരാത്രി വന്ന് കിടന്ന് വെളുപ്പാങ്കാലത്ത് ഇരുന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിരുന്ന ഒരാളാണ്. ജനകീയതയ്ക്ക് ഇട പര്യായമായിരുന്നു അദ്ദേഹം. ഒരാൾക്ക് നമുക്ക് ആർക്കും അങ്ങനെ ആകാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലും ഐക്യജനാധിപത്യ മുന്നണിയിലും അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശൂന്യത എന്ന് പറയുന്നത് ആർക്കും നികത്താൻ പറ്റുന്നത്. ഞങ്ങളാരും അതിന് പ്രാപ്തരല്ല. നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റത് അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മളെ വഴികാട്ടാൻ, നമുക്ക് ഉപദേശം നൽകാൻ, നമ്മളോട് പറയാനൊക്കെ ഉണ്ടായിരുന്നു. വ്യക്തിപരമായി പോലും ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്ന ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കുറവ് സമയം ഉറങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരിക്കും അദ്ദേഹം. ഏറ്റവും കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. സമാനതകളില്ല, പറഞ്ഞാൽ തീരാത്തരം കഥകൾ. കോൺഗ്രസും യു ഡി എഫും ഒക്കെ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ തീരുമാനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇടപെടലിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇനി ആ വിടവ് അങ്ങനെ തന്നെ നിലനിൽക്കുകയല്ല. തീർച്ചയായിട്ടും അവസാന വാക്കായിരുന്നു അദ്ദേഹം എല്ലാം. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അത് അദ്ദേഹം എല്ലാം ആലോചിച്ചിട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള തീരുമാനങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിസ്സഹായരായി നിൽക്കുകയാണ്. ഒരാൾ ഒഴിഞ്ഞത് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് അത്? അതവിടെ നിൽക്കും, ആ ശൂന്യത അവിടെ നിൽക്കും. ഉച്ചയോടെ അദ്ദേഹത്തിന് മൃതദേഹം എത്തിക്കുമെന്നാണ് പറഞ്ഞത്. മറ്റു നടപടികൾ എങ്ങനെ? ഉച്ചയ്ക്ക് എത്തി, 2 മണിയോടുകൂടി എത്തുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൊണ്ടുപോകും തിരുവനന്തപുരത്ത്. പിന്നെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നെ അതിനുശേഷം നമ്മൾ സെൻറ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, അദ്ദേഹത്തിൻ്റെ ദേവാലയമാണ്, അവിടെ വയ്ക്കും. അതിനുശേഷം KPCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം നാളെ കോട്ടയത്ത് കൊണ്ടുപോയി തിരുനക്കര മൈതാനത്ത് പൊതുദർശനം. പിറ്റേ ദിവസം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പുതുപ്പള്ളി പള്ളിയിൽ. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഓർക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ വിടവ് അത് നികത്താനാകാത്ത ഒന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. അഭിലാഷ് തൊഴുവൻകൂടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.